നമസ്കാരം. സീനിയസ് ലൈവിലേക്ക് സ്വാഗതം. റഷ്യയുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിനും വേണ്ടിവന്നാൽ തിരിച്ചടിക്കുന്നതിനുമായി ഉക്രൈന് പ്രതിരോധ സഹായ വാഗ്ദാനവുമായി അമേരിക്ക. 700 ദശലക്ഷം ഡോളറിനടുത്ത് വരുന്ന സൈനിക പാക്കേജാണ് അമേരിക്ക നൽകാൻ ഉദ്ദേശിക്കുന്നത്. പാക്കേജ് സംബന്ധിച്ച് അമേരിക്ക ഉടൻ പ്രഖ്യാപനം നടത്തുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഉക്രൈൻ കൂടുതൽ സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകാൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉദ്യോഗസ്ഥരുമായി ചർച്ചയിലായിരുന്നു. അംഗീകാരം ലഭിച്ചാൽ 700 ദശലക്ഷം ഡോളറിന്റെ സുരക്ഷാ സഹായം കൂടി ഉക്രൈന് ലഭിക്കും. ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയ മൊത്തം സഹായം $3 ബില്യൺ കൂടുതലാകും. റഷ്യ ഉക്രൈനിൽ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ഏകദേശം $2.5 ബില്യൺ ഇതുവരെ അമേരിക്ക ചെലവഴിച്ചിട്ടുണ്ട്. ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും മറ്റുമാണ് സഹായമായി നൽകിയത്. April 1 പുതിയ സഹായം നൽകി തീർക്കുമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്. April 1 അംഗീകരിച്ച ജാവലിൻ ആന്റി ആർമർ സിസ്റ്റങ്ങളുടെ $100 മില്യൺ പാക്കേജും ഉടൻ വിതരണം പൂർത്തിയാക്കും. അതേസമയം April 1 ഉക്രൈൻ വാഗ്ദാനം ചെയ്ത $300 ദശലക്ഷം സുരക്ഷാ സഹായ പാക്കേജ് ലഭ്യമാക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും. യുദ്ധോപകരണങ്ങൾ പ്രതിരോധ കരാറുകാരിൽ നിന്ന് വാങ്ങേണ്ടതിനാലാണിത്. യുദ്ധം നീളുന്ന പശ്ചാത്തലത്തിൽ ഉക്രൈനിന് നൽകേണ്ടതായ പിന്തുണയെക്കുറിച്ചും സഹായങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി പെന്റഗൺ മുൻനിര ആയുധ നിർമ്മാതാക്കളുടെ യോഗം ഇന്ന് വിളിക്കുന്നുണ്ട്. നിലവിലുള്ള ആയുധ ഉൽപ്പാദനം വേഗത്തിലാക്കുന്നതിനും ഉക്രൈനിനും സഖ്യകക്ഷികൾക്കും പ്രതിരോധ വകുപ്പിന്റെ സഹായത്തിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാകും ചർച്ചയിൽ പ്രധാനമായും ഉണ്ടാകുക. യുദ്ധം വർഷങ്ങളോളം തുടരുകയാണെങ്കിൽ ഉക്രൈനിന്റെ പിന്തുണയ്ക്കായുള്ള പ്രതിരോധ ശേഷിയും ചർച്ചയിൽ വിശകലനം ചെയ്യും. സീനിയസ് ലൈവിന് വേണ്ടി ഞാൻ ജോഷ്ന ജോസഫ് സൈനിങ് ഓഫ്.